എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വരും ദിനങ്ങൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഫ്ലോറിംഗ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം സംശയങ്ങൾ വരുന്നൊരു ഭാഗം സ്റ്റെയർ കേസിൻ്റെ വർക്ക് ചെയ്യുമ്പോഴാണ്. ഒരുപാട് പേരെന്നോട് സ്റ്റെയർ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ ഞാനൊരു ഫുള്ളായിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമുക്ക് ഗ്രാനൈറ്റിൻ്റെ വർക്ക് ചെയ്യാനുള്ള സ്റ്റെയർ കേസ്. ഇതിൻ്റെ വീതി വരുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇതിൽ ലാൻഡിങ്ങിൻ്റെ വർക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ഒരു ഫുൾ സൈസ് സ്ലാബ് വരുന്ന വിധത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലെയും മുകളിലത്തെ നിലയിലെയും ഫ്ലോറിങ്ങിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൻ്റെ അളവ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ നമുക്ക് നീളം വരുന്നത് 120 സെൻറ്റിമീറ്റർ ആണ്. 5 സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ 120 × 5 24 കിട്ടും. അതിൻ്റെ കൂടെ ഒരു നോസിംഗ് ഗാനവും ഒരു ടൈല് ഗാനവും കൂടി കൂട്ടി 2 സെൻറ്റിമീറ്ററും കൂടി കൂട്ടിയുമ്പോൾ 26 കിട്ടും. ആ 26 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഇവിടെ സ്റ്റെപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലൊരു ഗ്രൂവിൻ്റെ വർക്കും കൂടി ചെയ്യാനുണ്ട്. 3 ഗ്രൂ ലൈൻസ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് നമ്മൾ ഒരു ഗ്രൂ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് കട്ടറിൽ 2 ബ്ലേഡ് അടുപ്പിച്ച് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്തരം ഡിസൈനുകൾ ഷോപ്പുകളിൽ ഗ്രാനൈറ്റിൽ റെഡിമെയ്ഡായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ നമ്മുടെ സൈറ്റിൽ ട്രോളി ഉപയോഗിച്ച് സ്വയം ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റേസറിൻ്റെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിന് താഴത്തെ ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ലാൻഡിങ്ങിൻ്റെ ടോപ്പ് വരെയുള്ള അളവ് 221 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 റേസറുണ്ട്. 12 കൊണ്ട് ഹരിക്കുക. 221 × 12. അപ്പോൾ നമുക്ക് 18.41 കിട്ടും. ഇതിൽ നിന്നും ഡബിൾ ഒട്ടിച്ച സ്റ്റെപ്പിൻ്റെ കനമായിട്ടുള്ള 3.7 എന്നുള്ള അളവ് കുറക്കുക. അപ്പോൾ നമുക്ക് 14.7 കിട്ടും. ഇതാണ് റേസറിൻ്റെ ഹൈറ്റ്. വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസിന് മുകളിലും താഴെയും ആവശ്യമുള്ള ചാട്ടം കണക്കാക്കി ചരട് കെട്ടുക. എന്നിട്ട് ഫസ്റ്റ് റേസർ സിമെൻ്റ് ജാന്ത് ഉപയോഗിച്ച് താൽക്കാലികമായിട്ട് വെക്കണം. അതിന് മുകളിൽ സ്റ്റെപ്പ് വെച്ച് ചരടിന് മട്ടം തിരിക്കുക. മട്ടം തിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പിൻ്റെ ബാക്ക് എൻഡിൽ ഒരു മട്ടൺ ടൈൽ വെച്ചിട്ട് ചരടിന് ഒപ്പിക്കണം. അതിന് കണക്കാക്കിയിട്ട് വേണം റേസർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു ടൈലിനാണ് നമ്മൾ നോസിംഗ് ഇവിടെ കൊടുക്കുന്നത്. റേസർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പരിക്കാൻ ഫില്ല് ചെയ്ത് റേസർ പുറത്തോട്ടാക്കി കൊടുക്കുക. അപ്പോൾ അത് സ്റ്റെപ്പിന് ഈക്വലായിട്ട് വരും. ഇനി നമുക്ക് റേസർ നന്നായിട്ട് തന്നെ ഉറപ്പിക്കുക. അതിനുവേണ്ടി പരിക്കനൊക്കെ ഫില്ല് ചെയ്ത് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കുക. ഇനി സ്റ്റെപ്പ് നോക്കുന്നതിന് പരിക്കൻ ഫില്ല് ചെയ്യാം. ഡബിൾ ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് ഡബിൾ ഒട്ടിച്ചേക്കുന്ന കനം അനുസരിച്ച് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് വെച്ചിട്ട് വേണം നമ്മൾ പരിക്കൻ ലെവൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്രാനൈറ്റിൻ്റെ കനവും കൂടി പരിക്കങ്ങനെ പൊങ്ങി നിൽക്കും. ഇനി അതിന് മുകളിൽ സ്ലിപ്പ് വെച്ചിട്ട് സ്റ്റെപ്പ് ഒന്നും കൂടെ സ്പിരിറ്റിലൊക്കെ കറക്റ്റാണെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചരടും ഒട്ടും മാറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ മുകളിലേക്ക് എത്താൻ നേരത്തെ സ്റ്റെപ്പിന് ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചരട് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് പക്ക കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചരട് കിട്ടിയിട്ടുണ്ട്. ചരടിനൊപ്പിച്ചാണ് ഇപ്പോൾ ഈ ടൈലിലെ മട്ടം കറക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുപോലെ സ്പിരിറ്റ് ലെവലും കറക്റ്റായിരിക്കണം. സ്പിരിറ്റ് ലെവൽ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ മട്ടം നോക്കുമ്പോൾ അത് ശരിയാവണമെന്നില്ല. ഇനി നമുക്ക് ഗ്രൗട്ട് ഒഴിച്ച് സ്റ്റെപ്പ് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. സ്റ്റെപ്പിൻ്റെ ഡബിൾ ഒട്ടിച്ചേക്കുന്ന മുൻഭാഗത്ത് അല്പം ചാന്ത് തേച്ച് കൊടുക്കണം അടിയിൽ, അല്ലെങ്കിൽ അവിടെ പൊള്ളപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത് ചാന്ത് തേച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോ അതിൻ്റെ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. നമ്മുടെ വർക്കിൻ്റെ പെർഫെക്ഷൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പുകൾ കഴിയുമ്പോഴും സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് ലെവൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ വീതി നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മട്ടൺ ടൈൽ ഉപയോഗിച്ച് അതിൽ നമ്മുടെ ആവശ്യത്തിനുള്ള വീതി മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ
എല്ലാ സ്റ്റെപ്പുകളും ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടുകയും നമ്മൾ കെട്ടിയിരിക്കുന്ന ചരടിനെ കറക്റ്റ് ചെയ്ത് നമുക്ക് വർക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഫ്ലോറിംഗ് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വർക്കാണ് സ്റ്റെയർ കേസിൻ്റെ വർക്കുകൾ. ഇത് വർക്ക് അറിയാത്തവർ ചെയ്തു കഴിഞ്ഞാൽ ഇത് പാളിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വർക്ക് നന്നായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് സ്റ്റെയർ കേസുകൾ. വീടിൻ്റെ ഇൻറ്റീരിയറിന് ഒരുപാട് ഭംഗി തോന്നിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് സ്റ്റെയർ കേസ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ വലത്തു വശമാണ് ഒട്ടിക്കാനുള്ളത്, പക്കാണ് ഒട്ടിക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ 2 സെൻറ്റിമീറ്റർ ചാട്ടം ഇട്ടിട്ടുണ്ട്. കൂടുതലായിട്ട് 100 സെൻറ്റിമീറ്റർ വീതിയുള്ള സ്റ്റെപ്പിന് 102 സെൻറ്റിമീറ്റർ നമ്മൾ സ്റ്റെപ്പിൻ്റെ ചാട്ടം ഇട്ടിട്ടുണ്ട്. റൈസറിൻ്റെ കോർണർ 45 ഡിഗ്രി ചാംഫർ ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ചാംഫറിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പെർഫെക്ഷൻ കുറഞ്ഞു പോകും. ചാംഫർ ചെയ്യുമ്പോൾ എഡ്ജ് തെറിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചാംഫർ ചെയ്യണം. സൈഡ് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ടൈൽ ഗമ്മാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ബോണ്ടിങ് കിട്ടാൻ വേണ്ടി ടൈൽ ഗമ്മായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഹാൻഡ് ഡ്രെയിനിലെ വർക്കുകൾ ചെയ്യാൻ നേരത്ത് ഡ്രിൽ ചെയ്യുമ്പോഴും മറ്റും അത് പൊട്ടിപ്പോരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡ് ഒട്ടിക്കുന്ന വർക്ക് കഴിഞ്ഞു. സ്കേറ്റിങ്ങിൻ്റെ വർക്കാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. വേവ് ഡിസൈനിലാണ് നമ്മൾ ഇവിടെ സ്കേറ്റിംഗ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്റർ മുകളിലേക്ക് വരുന്ന വിധത്തിൽ ചരിവ് കട്ട് ചെയ്ത ടൈലുകൾ എടുക്കുക. അതിൽ നിന്നും നോസിങ്ങിൻ്റെ ഭാഗം, ഉള്ളിലേക്ക് കയറി നിൽക്കേണ്ട നോസിങ്ങിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ആ ടൈലുകൾ ഭിത്തിയിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വേവ് ഡിസൈൻ കട്ട് ചെയ്യേണ്ടത്. ഇത് വേവ് ഡിസൈൻ ചെയ്യുമ്പോഴുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അല്ലാതെ ആദ്യമേ വേവ് ഡിസൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ടൈല് എല്ലാവരും ഒരുപോലെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ വെച്ച് വേണം വേവ് ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് തന്നെ ഒട്ടും വ്യത്യാസമില്ലാതെ ടൈലുകൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. ഒരിഞ്ച് ഡെപ്ത് വന്ന വിധത്തിലാണ് ഈ ടെംപ്ലേറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. രണ്ട് ടൈലുകളും തമ്മിൽ ചേരുന്ന ഭാഗം തുടങ്ങി 1 ഇഞ്ച് ഉള്ളിലേക്ക് കുഴി വരുന്ന വിധത്തിലാണ് ടെംപ്ലേറ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. ആ ടെംപ്ലേറ്റ് വെച്ച് നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങി താഴത്ത് വരെ എല്ലായിടത്തും ഒരേ ഹൈറ്റ് വരുന്ന വിധത്തിൽ വരച്ചെടുക്കണം. ഇനി അത് ഒട്ടും വ്യത്യാസമില്ലാതെ ഷാർപ്പായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ വർക്ക് അറിയാവുന്നവർക്ക് ഇതൊരു ബോറിംഗ് ആയിട്ട് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് വെക്കുക. പക്ഷേ വർക്ക് അറിയില്ലാത്തവർ, ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇത് പൂർണ്ണമായിട്ട് കാണുക. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് മുന്നോട്ടുള്ള പ്രചോദനമാണ്. അപ്പോൾ നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേട്ടിങ് ഒട്ടിക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. നമ്മൾ സ്കേട്ടിങ് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ടൈൽ ബോണ്ട് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഭിത്തിയിൽ പുട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പുട്ടി മുഴുവനും നമ്മൾ ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പുട്ടി ചിപ്പ് ചെയ്തതിന് ശേഷം ഭിത്തിയിലും അല്പം ടൈൽ ബോണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ടൈല് നമ്മളവിടെ ഒട്ടിക്കുന്നത്. കൂടുതൽ ഗ്രിപ്പ് കിട്ടാനും അതുപോലെ നന്നായിട്ട് ഒട്ടിയിരിക്കാനൊക്കെ ഇതുകൊണ്ട് സഹായിക്കും. ഇതുപോലുള്ള നല്ല വർക്കുകൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള വർക്കേഴ്സ് ചെയ്യുന്ന അത്രയും വിലക്കുറവിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളുടെ വർക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ചീപ്പ് ബാർഗെയിനിങ്ങിന് വേണ്ടി മാത്രം ഞങ്ങളെ വിളിക്കാതിരിക്കുക. നല്ല ക്വാളിറ്റി വർക്കിന് വേണ്ടി മാത്രം ഞങ്ങളെ വിളിക്കുക. സാധാരണയായിട്ട് നമ്മൾ സ്കേറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ വേവ് ഡിസൈൻ കൊടുക്കാറില്ല, പ്ലെയിനായിട്ട് തന്നെ കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ നമ്മൾ സ്കേറ്റിങ്ങിലും കൂടി വേവ് ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ഡിസൈൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ടെംപ്ലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ആ ടെംപ്ലേറ്റ് തന്നെ ഉപയോഗിച്ച് നമ്മളുടെ ഒരു യുക്തിക്കനുസരിച്ചാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഈ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും
നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക് കൂടുതൽ ഭംഗിയാക്കാനും അതുപോലെ വേണ്ട മാറ്റങ്ങൾ വരുത്താനൊക്കെ ഞങ്ങൾക്കും സാധിക്കും. നമ്മുടെ സ്റ്റെയർകേസിൻ്റെ വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ടും നല്ല ഫിനിഷിങ്ങോടുകൂടിയും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ ഗ്രൂവുകൾ കൊണ്ട് കാണാനും ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഗ്രിപ്പ് കിട്ടാനും തെന്നി വീഴാതിരിക്കാനൊക്കെ അതുകൊണ്ട് സഹായിക്കും. അതുപോലെ സൈഡിലൊട്ടിച്ചിരിക്കുന്ന ടൈലുകൾ ചാംഫറിങ് ചെയ്തേക്കണമൊക്കെ നല്ല പെർഫെക്ഷനായിട്ട് ചാംഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വർക്കിന് ഭംഗി കൂടാൻ അത് സഹായിച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റ് സ്റ്റെപ്പുകളൊക്കെ ഡബിൾ ഒട്ടിച്ച് തിക്നെസ് കൂട്ടിയിരിക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതൊരു പ്രത്യേകം എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഒരു സ്റ്റെപ്പായതുകൊണ്ട് ഭിത്തികൾക്കൊക്കെ ഒരു വൈബ്രൻറ്റ് കളർ വരികയാണെങ്കിൽ ഇതിന് കൂടുതൽ ഭംഗി തോന്നിക്കും. ഇൻറ്റീരിയർ വർക്കുകളും പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളും കഴിഞ്ഞതിന് ശേഷം ഓയിൽ ഉപയോഗിച്ച് ഗ്രാനൈറ്റ് പോളിഷ് ചെയ്യുകയാണെങ്കിൽ സ്റ്റെയർകേസ് ഇതിലും ഭംഗിയായിട്ട് നമുക്ക് നിലനിർത്താൻ സാധിക്കും. സ്റ്റെയർകേസിൻ്റെ വർക്കിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും തീരുവാനായിട്ട് ഈ വീഡിയോ സഹായിച്ചു തന്നിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.